بسم الله عظيم القدرة والشان. شديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. روى الإمام البخاري رضي الله عنه عن جبير بن مطعم رضي الله عنه أنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إن لي أسماء، أنا محمد وأنا أحمد وأنا الماحي الذي يمحو الله به الكفر وأنا الحاشر الذي يحشر الناس على قدمي وأنا العاقب. صدق رسول الله صلى الله عليه وسلم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. منزه عن شريك في محاسنه، فجوهر الحسن فيه غير منقسم. اللهم صل وسلم على رسولك وحبيبك خاتم الأنبياء والمرسلين سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا يا رسول الله. ബഹുമാനമുള്ള സാദാത്തുക്കൾ, വലമാക്കൾ, പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഹഖ് ഹഖായ നിലയിൽ മനസ്സിലാക്കി
അതനുസരിച്ച് പ്രവർത്തിക്കുവാനും വിശ്വസിക്കുവാനും ജീവിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹഖിന്റെ അഹ്ലുകാരെ അള്ളാഹു വിജയിപ്പിക്കുകയും ബാത്തിലിന്റെ അഹ്ലുകാരെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്വായ ഫളു കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നമ്മെ മുസ്ലിംകളും മുഅ്മിനുകളും ആക്കി തീർത്തു. ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. ആരുടെയും നിർബന്ധം കൊണ്ടോ പ്രേരണ കൊണ്ടോ ഭീഷണി കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അള്ളാഹു നമ്മെ മുസ്ലിംകൾ ആക്കിയതല്ല, മറിച്ച് കോടാനക്കോടി ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്ഖളായ നമ്മെ തിരഞ്ഞെടുക്കുകയും ഈമാനും ഹിദായത്തും നൽകുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരികളോടും പറയാനുള്ളത്, ആ മഹത്തായ ഈമാൻ, സത്യവിശ്വാസം, അത് ഇവിടെ നിലനിർത്തണം. അതിന് പോറൽ ഏൽക്കാതെ കേടുവരാതെ കാത്തു സൂക്ഷിക്കുക, ഇത് ബുദ്ധിയുള്ള മനുഷ്യന്റെ കർത്തവ്യമാണ്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. മറ്റെന്തെങ്കിലും പൈശാചിക പ്രസ്ഥാനത്തിലേക്ക് പോയി മർക്കടവൃക്ഷിയുമായി നടന്നാൽ നമ്മുടെ ഈമാനാണ് അപകടപ്പെട്ടു പോവുക. അങ്ങനെ ഈമാൻ അപകടപ്പെട്ടു പോയാൽ നമ്മെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ആകയാൽ എന്തെങ്കിലും പ്രസ്റ്റേജിന്റെ വിഷയം പരിഗണിക്കാതെ, അഭിമാനപ്രശ്നം കണക്കിലെടുക്കാതെ അള്ളാഹുവിന്റെ ദീൻ അതെന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി ശരിക്ക് വിശ്വസിച്ച് അതിൽ അടിയുറച്ചു നിൽക്കുക, ഇതാണ് നാം ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇസ്ലാം അത് പരിപൂർണമായ മതമാണ്, സാർവലൗകികമായ മതമാണ്, സാർവജലീലവും സാർവകാലികവുമായ മതമാണ്. ആ മതത്തിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുകയോ മാറ്റിമറിക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യാൻ സാധ്യതയും ഇല്ല, അതിന് അർഹതയും ഇല്ല. ആ നിലക്ക് സമ്പൂർണവും പരിപൂർണവുമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസലാമിനെ കൊണ്ട് ആരംഭിച്ച അമ്പിയാക്കളുടെ ശൃംഖല,
ಪ್ರವಾಚಕ ಶೃಂಖಲ ಖಾತಿಮು ನಬಿಯೀನ್ ಅಶ್ರಫುಲ್ ಖಲ್ಕ್ ಮುಹಮ್ಮದು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮೆಯೋಡು ಕೂಡಿ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ്. ആ നബിക്ക് ശേഷം മറ്റൊരു റസൂലോ നബിയോ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന്റെ പുറത്താകുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്നല്ലാതെ, ഒരു കെട്ടിടം നിർമ്മിച്ച് അതിന് പള്ളി എന്ന് പേര് വച്ചു, മസ്ജിദ് എന്ന് പേര് വച്ചു, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് എഴുതി വച്ചത് കൊണ്ട് അത് ചെയ്തവൻ മുസ്ലിം ആവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി വരുമെന്ന വിശ്വാസത്തോടുകൂടി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതുകൊണ്ടും പ്രയോജനമില്ല. കാരണം ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ് എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയേണ്ടത് എന്താണ്? തസ്ദീഖുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൽബി ഫി ജമീഇ മാ ഉലിമ ബിൽ ളറൂറത്തി മജീഉഹു ബിഹി മിൻ ഇൻദില്ലാഹി ഇജ്മാഅൻ. മനസ്സിലായോ? എന്താണ് ഈമാൻ? നീ അതിന് അർത്ഥം പറയണ്ട. ഈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൊണ്ടുവന്നതായി ളറൂറത്തുകൊണ്ട് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഹൃദയത്തിൽ വിശ്വസിക്കുക. ളറൂറത്തുകൊണ്ട് അറിയപ്പെട്ടു എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം, ആ അറിവിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ സാധാരണക്കാരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും ഇടയിൽ അറിയപ്പെട്ടത് എന്നർത്ഥം. ഉദാഹരണം, ഇസ്ലാം മതത്തിൽ 5 നേരത്തെ നിസ്കാരമുണ്ട് എന്ന് ആലിമീങ്ങൾക്കറിയാം, ആലിമല്ലാത്തവർക്കും അറിയാം. എന്നല്ല, മുസ്ലിമല്ലാത്തവർക്ക് പോലും ഇസ്ലാം മതത്തിൽ 5 നേരത്തെ നിസ്കാരമുണ്ട് എന്ന് അറിയാം. എല്ലാ മുസ്ലിം പള്ളികളിൽ നിന്നും 5 നേരം ബാങ്ക് വിളിക്കപ്പെടുകയും അവിടെ ജനങ്ങൾ പോയി നിസ്കരിക്കുകയും ചെയ്ത് കണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇസ്ലാം മതത്തിൽ 5 നേരത്തെ നിസ്കാരമുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് അനിഷേധ്യമായ നിലക്ക് അറിയപ്പെട്ടതാണ്. ളറൂറത്ത് കൊണ്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ നിലക്ക് എല്ലാവരുടെയും ഇടയിൽ അറിയപ്പെട്ടത്.
എന്നാൽ ഇതിനേക്കാളും അധികം അനിശ്ചിതമായി അറിയപ്പെട്ട ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൽ അംബിയാ അംബിയാക്കളുടെ അവസാനത്തെ നബിയാണ് ലാ നബിയ ബഅദഹു അതിനുശേഷം മറ്റൊരു നബി ഇല്ല എന്ന് അറിയപ്പെട്ടതാണ് ഇത് വിശ്വസിക്കാതെ ഒരുത്തൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ മുസ്ലിം ആവുകയില്ല പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്കിതിന് ധാരാളമായി തെളിവുകൾ തന്നിട്ടുണ്ട് കപട വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് والله إن يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون الله പറയുന്നു കപട വിശ്വാസികൾ തങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ വിനയത്തോടു കൂടി ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ മനസ്സാ വാച വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു എന്ന് പക്ഷേ അല്ലാഹു പ്രഖ്യാപിക്കുന്നു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ നിസ്സംശയം ആ കപടന്മാർ കള്ളമാണ് പറയുന്നത് എന്ന് അപ്പോൾ വായിക്കൊണ്ട് ഉച്ചരിച്ചാൽ പോരാ മനസ്സുകൊണ്ട് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ് അഷ്റഫുൽ ഖൽഖാണ് അഷ്റഫുൽ റുസുലാണ് അഖില ലോകത്തിലും ശ്രേഷ്ഠതയുള്ളവരാണ് അവസാനത്തെ നബിയാണ് ഇനി നബി വരാൻ പാടില്ല എന്ന് തന്നെ വിശ്വസിക്കണം ഇത് വിശ്വസിക്കാതെ ഒരൊറ്റ മനുഷ്യനും മുസ്ലിം ആവുകയില്ല അതിൽ യാതൊരു സംശയവും ഇല്ല ഇത് ഞാൻ ഒറ്റക്ക് പറയുന്നതല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം പറയുന്നതല്ല മുസ്ലിം ലോകം ഒന്നായി വിശ്വസിക്കുകയും മുസ്ലിം ലോകം മുഴുവനും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഏതാനും ചില ഉദ്ധരണി ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ആഗോള പ്രശസ്തനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ പറഞ്ഞു ഇമാം നവവി റഹിമഹുല്ലാ തന്റെ മിൻഹാജിൽ പറഞ്ഞ ഔ കദ്ദബ റസൂലൻ ഔ നബിയൻ എന്ന വാചകത്തോട് തുറന്നുകൊണ്ട് പറയും ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാര്യം ഔ കദ്ദബ റസൂലൻ റസൂലിനെ കളവാക്കി ഔ നബിയൻ അല്ലെങ്കിൽ ഒരു നബിയെ കളവാക്കി ഔ നഖസഹു ബിഅയ്യി മുനഖസ് റസൂലിനോ നബിക്കോ എന്തെങ്കിലും ഒരു നിസ്സാരത വരുന്ന പ്രവർത്തനം ചെയ്തു പറഞ്ഞു എന്നാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് അത് അറബി ഭാഷയിൽ മുഹൈമിദ് ചെറിയ മുഹമ്മദ് എന്ന അർത്ഥം വരുന്ന മുഹൈമിദ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി ഒന്ന് തരം താഴ്ത്തണം എന്നതിലേക്ക് മുഹൈമിദ് എന്ന് പറഞ്ഞു എന്നാലും അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും ഔ ജവ്വസ നുബുവ്വത്ത് അഹദിൻ ബഅദ വുജൂദി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾക്ക് ശേഷം ഒരു നബി വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാലും അവൻ മുർത്തദ്ദും കാഫിറും ആയി പോകുന്നതാണ്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതാണ്. ശ്രദ്ധിച്ചു തങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബി ഉണ്ട് എന്ന് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് നമ്മുടെ നബിന് ശേഷം ഒരു നബി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു പക്ഷേ അങ്ങനെ വന്നേക്കാം എന്ന് ഒരാൾ വിശ്വസിച്ചാലും സങ്കൽപ്പിച്ചാലും അവൻ ഇസ്ലാമിന്റെ പുറത്ത് ആകുന്നു, അവൻ മുർത്തദ്ദും കാഫിറും ആകുന്നു എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫ 87-ാമത്തെ പേജ് 9-ാമത്തെ വാല്യത്തിൽ പറയും. ഇത് ഒരാൾ പറഞ്ഞതല്ല, നിരവധി പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. പ്രശസ്തനായ ഖാളി അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ് ശിഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട്, അതിൽ പെട്ടതാണ് വകദാലിക മനിദ്ദഅ മിൻഹും അന്നഹു യുഹാ ഇലൈഹി, ഒരു വ്യക്തിയിലേക്ക് വഹീ നൽകപ്പെടുന്നുണ്ട് എന്ന് വാദിച്ചാൽ അദ്ദേഹം കാഫിറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരാൾ വാദിക്കുന്നു അന്നഹു യുഹാ ഇലൈഹി, അവന് വഹി ലഭ്യമാകുന്നു എന്ന്. വഇല്ലം യതഅന്നു ബുവത, അവൻ നബി എന്ന് പേര് പറഞ്ഞില്ലെങ്കിലും ശരി, അവന് വഹി ലഭിക്കുന്നുണ്ട്, അല്ലാഹു തആല വഹി അറിയിക്കുന്നുണ്ട് എന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. ഔ അന്നഹു യസ്അദു ഇലസ്സമാഇ വയദ്ഖുലുൽ ജന്ന, അല്ലെങ്കിൽ അവൻ ആകാശത്തിലേക്ക് കയറുന്നു എന്നോ സ്വർഗത്തിൽ കടക്കുന്നു എന്നോ വാദിച്ചാലും കാഫിർ തന്നെ. വയഅകുലു മിൻ തമറത്തിഹാ വയഅനികുൽ ഹൂറൽ ഈൻ, സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഹൂറുൽ ഈങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഫഹാഉലായി കുല്ലുഹും കുഫാർ, അവർ മുഴുവനും കാഫിരീങ്ങൾ തന്നെ. മുകദ്ദിബൂന ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുന്ന കാഫിറുകളാണ് അവർ. എന്തുകൊണ്ട്? ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബറ അന്നഹു ഖാതിമുൻ നബിയീൻ ലാ നബിയ്യ ബഅദഹു. സഹോദരന്മാര് മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്, ആ നബിക്ക് ശേഷം വേറെ ഒരു നബി ഇല്ലെന്ന് നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിനെ ഇവൻ കളവാക്കുന്ന കാരണത്താൽ ഇവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. വഅഖ്ബറ അനില്ലാഹി തആല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട്, അന്നഹു ഖാതിമുൻ നബിയീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബി ആകുന്നു. വഅന്നഹു ഉർസില കാഫത്തൽ ലിന്നാസ്, എല്ലാ ജനങ്ങളിലേക്കും അയക്കപ്പെട്ട റസൂലാണ് എന്നും അള്ളാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് ആയത്ത്. ഒരു ആയത്ത് എന്താണ്? അല്ലാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതിമൻ നബിയീൻ. അല്ലാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നില്ല, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവ് അല്ല, പ്രായപൂർത്തിയെത്തിയ
ഒരു ആൺ ഒരു പുരുഷൻ അവന്റെ അങ്ങനെ പ്രായപൂർത്തിയെത്തിയ പുരുഷന്റെ പിതാവ് അല്ല ولكن رسول الله എങ്കിലും അല്ലാഹുവിന്റെ റസൂലാണ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ ഖാസിം എന്ന കുട്ടി ഉണ്ടായിരുന്നു ഇവരൊക്കെ ആൺകുട്ടികളാണ് പക്ഷേ അറബി ഭാഷയിൽ റജുൽ എന്ന് പറയുകയില്ല رجل എന്ന് പറയണമെങ്കിൽ ഹയവാനുൻ നാതിഖുൻ ذكرുൻ ബാലിഖുൻ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ അവർക്ക് മാത്രമേ ذكر رجل എന്ന് പറയുകയുള്ളൂ رجل എന്ന് പറയണമെങ്കിൽ പ്രായപൂർത്തിയെത്തണം അതേ സമയത്ത് ذكر പുരുഷൻ എന്ന് പ്രായപൂർത്തി അല്ലാത്ത ആളുകൾക്കും പറയാം ഈ കുട്ടികളൊക്കെ പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് ആകയാൽ അല്ലാഹു പറഞ്ഞു മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും ഒരു പ്രായപൂർത്തിയെത്തിയ പുരുഷന്റെയും പിതാവ് ആയിട്ടില്ല ولكن رسول الله الله عند رسول الله وخاتم النبيين الا نبي ما لديهم عوسان التلبيهم آن كنت يدو نيان پرايدة تلا الله سبحانه أبن ده پريشو ده قرآن لوده پڑي پيچدان പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ് വഖാതിമൻ നബിയീൻ മറ്റൊരു ഖിറാഅത്തിൽ വഖാതമൻ നബിയീൻ രണ്ട് ഖിറാഅത്ത് പ്രകാരവും മുഴുവൻ അമ്പിയാക്കളുടെയും അവസാനത്തെ നബിയ ഇതാര് പഠിപ്പിച്ചു ഇതിന്റെ അർത്ഥം ഇതിന് മാറ്റിമറിച്ച് തിരിച്ചു വളർത്ത് വേറെയൊരു അർത്ഥം പറയാൻ പറ്റില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു തന്നു ലാ നബിയ ബഅദി എന്റെ ശേഷം വേറെ ഒരു നബി ഇല്ല അങ്ങനെ നബി വരാൻ പാടില്ല എന്നാണ് ഖാതിമുൻ നബിയീൻ എന്നതിന്റെ അർത്ഥം ഇതാരാണ് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തരികയാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുന്ന് പഠിപ്പിക്കുന്നു ലാ നബിയ ബഅദി എന്റെ ശേഷം വേറെ നബി ഇല്ല ഇതാണ് ഖാതിമുൻ നബിയീൻ എന്നതിന്റെ അർത്ഥം മറ്റൊരായത്ത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി നബിയെ തങ്ങൾക്ക് ശേഷമുള്ള എല്ലാ മനുഷ്യരിലേക്കും റസൂലായിട്ടല്ലാതെ തങ്ങളെ അയച്ചിട്ടില്ല അപ്പൊ ഖിയാമത്ത് നാളിന്റെ തൊട്ട ആ സമയം വരെ വരുന്ന എല്ലാ മനുഷ്യരിലേക്കും അയക്കപ്പെട്ട റസൂലാണ് അതിന്റെ ശേഷം വേറെ ഒരു റസൂല് വരാൻ പാടില്ല വേറെ ഒരു നബി വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അതാണ് ഇമാം ഖാദി ഇയാദ് തങ്ങൾ പറയുന്നത് വ അഖ്ബറ അലില്ലാഹി തആല അല്ലാഹു തആലയെ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അന്നഹു ഖാതിമുൻ നബിയീൻ എല്ലാ നബിമാരുടെയും അവസാനത്തെ നബിയാണ് വഅന്നഹു ഉർസില കാഫത്തൽ ലിന്നാസി എല്ലാ മനുഷ്യരിലേക്കും അയക്കപ്പെട്ട ആളാണ് അപ്പോൾ ഒരു സംശയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ വിധി അനുസരിച്ച് ഹയാത്തോടുകൂടി
ഉയർത്തപ്പെട്ടിട്ടുണ്ട്, ഇന്നും ഹയാത്തോടുകൂടി ജീവിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടുത്ത സമയത്ത് ഇറങ്ങി വരും എന്നാണല്ലോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈസാ നബി വരിക എന്നൊരു ചോദ്യം ഒരു